ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡാൻ്റെ ദ റൈവൽസ് എന്ന പ്ലേയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡാൻ ഐറിഷ് പ്ലെയറായിട്ടും ഒറേറ്ററും വിഗ് പൊളിറ്റീഷ്യനുമാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസും റൈറ്റേഴ്സ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആണ് ദ റൈവൽസ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാർഡൻ തിയേറ്ററിൽ 1775. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സാണ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ ഡുവന്ന, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സാണ്. ഈ ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ ഇത് കോമഡി ഓഫ് മാനേഴ്സിനെ സെറ്റൈറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഈ ഒരു പ്ലേ ആയിട്ടുള്ള ദ റൈവൽസ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് യങ്ങർ അബ്സല്യൂട്ട്, സർ ആന്റണി അബ്സല്യൂട്ട്, ഫാഗ് തോമസ്. ഫാഗ് യങ്ങർ അബ്സല്യൂട്ടിൻ്റെ സെർവൻറ്റും തോമസ് സർ ആന്റണി അബ്സല്യൂട്ടിൻ്റെ സെർവൻറ്റുമാണ്. പിന്നീട് വരുന്നത് ലിഡിയ ലാംഗ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ യങ് ലേഡിയാണ്. പിന്നീട് വരുന്നത് നമ്മുടെ മിസ്സസ് മലപ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ലിഡിയ ലാംഗ്വിഷിൻ്റെ ഓണ്ടാണ് വരുന്നത്. ജൂലിയ, പിന്നെ ഫോക്ലാൻഡ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ ഒരു കോമഡിയിൽ വരുന്നത്. ഈ ഒരു പ്ലേ ബിഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ യങ് അബ്സല്യൂട്ടിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഫാഗും സർ ആന്റണി അബ്സല്യൂട്ടിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള തോമസും ഈ രണ്ട് സെർവൻസും തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും ബാത്തിൻ്റെ സ്ട്രീറ്റ്സിൽ വെച്ച് കൂട്ടിമുട്ടാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത്, ഒരുമിച്ച് കാണുന്ന സമയത്ത് അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് തോമസ് പറയുകയാണ് തൻ്റെ മാസ്റ്റർ എല്ലാ ഹൗസ് ഹോൾഡും ടൗണിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അവർ കൺട്രിയിൽ നിന്നും ഇങ്ങോട്ട് ടൗണിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോമസ് പറയുകയാണ് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫാഗിനോട്. അപ്പോൾ ഫാഗ് പറയുന്നുണ്ട് താൻ ഇപ്പോൾ ജാക്ക് അബ്സല്യൂട്ടിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം ഒരു ന്യൂ മാസ്റ്ററായിട്ടുള്ള എൻസൈൻ ബിവർലിയുടെ അണ്ടറിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഫാഗ് പറയുകയാണ് ഈ എൻസൈൻ ബിവർലിയും അബ്സല്യൂട്ടും, അതായത് യങ്ങർ അബ്സല്യൂട്ടും സെയിം പേഴ്സൺ തന്നെയാണ് എന്നും തോമസിൻ്റെ അടുത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. ബിവർലി എന്ന് ഈ ഒരു പേര് അബ്സല്യൂട്ട്, യങ് അബ്സല്യൂട്ട് ഫേക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് ചൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് യങ് ലേഡി ആയിട്ടുള്ള ലിഡിയ ലാംഗ്വിഷിനെ കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ലിഡിയ ലാംഗ്വിഷ് തൻ്റെ ഗാർഡിയൻ ആയിട്ടുള്ള മിസ്സസ് മലപ്രോപ്പിനോടൊപ്പമാണ് താമസിക്കുന്നത്. അവൾ അവളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അവളുടെ മെയ്ഡായിട്ടുള്ള ലൂസിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ആ സമയത്ത് ലൂസി ലിഡിയനോട് അവൾക്ക് വേണ്ടി ലൂസി കണ്ടെത്തിയ കുറച്ച് ബുക്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ലിഡിയയുടെ കസിൻ ആയിട്ടുള്ള ജൂലിയ അങ്ങോട്ടേക്ക് വരുന്നത്. ജൂലിയ ബാത്തിൽ നിന്നും അവളുടെ ഗാർഡിയൻ ആയിട്ടുള്ള സർ ആന്റണിയോടൊപ്പം ടൗണിലേക്ക് ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ലിഡിയയും ജൂലിയയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ ലവ് അഫെയേഴ്സിനെ പറ്റി. അപ്പോൾ ലിഡിയ പറയുന്നുണ്ട് അവൾ ബിവർലിയെ കുറിച്ച് ആണ് കോർട്ട് ചെയ്യുന്നത് എന്നും മിസ്സസ് മലപ്രോപ്പ് അയാളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻസൈൻ ബിവർലി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. എൻസൈൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആർമിയിലെ ലോവസ്റ്റ് റാങ്ക് ഉള്ള ഓഫീസറിനെയാണ് എൻസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിസ്സസ് മലപ്രോപ്പ് അയാളെ കോർട്ട് ചെയ്യാൻ ലിഡിയ ലാംഗ്വിഷിനെ സമ്മതിക്കാത്തത്. അപ്പോൾ മിസ്സസ് മലപ്രോപ്പ് ഈ ഒരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി അയാളൊരു അപ്പർ ക്ലാസ് മാൻ അല്ല എന്നുള്ള രീതിയിലാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ മിസ്സസ് മലപ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സർ ലൂഷ്യസ് ഓ ട്രിഗറുമായിട്ട് ഒരു സീക്രട്ട് അഫെയർ വെക്കുന്നുണ്ട്. അയാളൊരു ഐറിഷ് ബാരനെട്ടാണെന്നും പറയുന്നുണ്ട്. ഇവർ ഡീലിയ എന്ന കള്ളപ്പേരിലാണ് അയാൾക്ക് ലെറ്റേഴ്സ് എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ജൂലിയ പറയുന്നുണ്ട് അവൾക്കും തോന്നുന്നു പുവറായിട്ടുള്ള ഒരു എൻസൈനെ കല്യാണം കഴിക്കുന്നതിന് പകരം ലിഡിയ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലിഡിയ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൾ അവളുടെ എല്ലാ ഭാഗ്യങ്ങളും എൻസൈൻ ബിവർലിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ത്യജിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. ഇത് കേൾക്കുമ്പോൾ ജൂലിയ പറയും നീ ഇത്ര സില്ലിയാണ് എന്നൊക്കെ പറയുമ്പോൾ ലിഡിയ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫിയാൻസി ആയിട്ടുള്ള ഫോക്ലാൻഡ് എത്രത്തോളം അസൂയയും കുശുമ്പും ഉള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജൂലിയ ഫോക്ലാൻഡിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും ജെലസ് ബിഹേവിയർ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സർ ആന്റണി മിസ്സസ് മലപ്രോപ്പിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് ലിഡിയയെ അവളുടെ ആ ഒരു ബിവർലിയുമായിട്ടുള്ള അഫയറിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവളെ ഒരുപാട് ചീത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സർ ആന്റണി ലിഡിയയുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നുണ്ട്. നീ 24 മണിക്കൂർ ഇങ്ങനെ ബുക്കിലൊക്കെ ഇങ്ങനെ വായിച്ച് നടന്നിട്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എപ്പോഴും പെൺകുട്ടികൾ ഇലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മിസ്സസ് മലപ്രോപ്പ് ആ ഒരു പെൺകുട്ടികൾക്ക് ഇല്ലി എന്താണ് വിദ്യാഭ്യാസം പാടില്ല, ഇലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു
ഫാക്റ്റിനെ അവർ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ സർ ആന്റണിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് റിഡിക്കുലസ് ആയിട്ട് മാറാണ് അവർ തമ്മിലുള്ള സംസാരം. അങ്ങനെ ആന്റണി ആ ഒരു ടോപ്പിക് അവിടെ ഒഴിവാക്കി വിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ മകനായിട്ടുള്ള അബ്സല്യൂട്ടുമായിട്ടുള്ള കല്യാണത്തിന് ലിഡിയെ സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സർ ആന്റണി അവിടുന്ന് പോവാണ്. അപ്പോൾ മിസ്സസ് മലപ്രോപ്പ് ഇങ്ങനെ അത്ഭുതപ്പെടാവും. അവൾ ഓൾറെഡി സർ ലൂഷ്യസുമായിട്ട് ഒരു അഫെയറിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ലിഡിയ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അവൾ ആലോചിക്കുന്നത്, മിസ്സസ് മലപ്രോപ്പ്. അപ്പോൾ അവൾ അവളുടെ മെയ്ഡായിട്ടുള്ള ലൂസിയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ സർ ലൂഷ്യസുമായിട്ടുള്ള ലവ് അഫെയറിനെ കുറിച്ച് ലിഡിയയെ അറിയിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനൊന്നല്ല പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മിസ്സസ് മലപ്രോപ്പ് അത് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സർ ലൂഷ്യസിന് വേണ്ടി മറ്റൊരു ലെറ്റർ ലൂസിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ലൂസി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഹംസമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് സർ ലൂഷ്യസിനുള്ള ലവ് ലെറ്റേഴ്സൊക്കെ മലപ്രോപ്പിൽ നിന്നും വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത് ലൂസിയാണ്. അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ലൂസി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇവരുടെ ലവ് അഫെയർ കാരണം എത്രമാത്രം ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ലവ് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ഒരുപാട് ടിപ്പും ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ലൂസി സർ ലൂഷ്യസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ലിഡിയയിൽ നിന്നുള്ള ലെറ്റേഴ്സാണ് ഡീലിയ എന്ന പേരിൽ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അത് മലപ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ലേഡിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അയാളത് ഇൻട്രസ്റ്റഡ് ആവില്ല എന്ന് കരുതിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ലാഭങ്ങൾ കിട്ടുന്നതും, അതായത് ഗിഫ്റ്റിൻ്റെ രൂപത്തിലും ടിപ്സിൻ്റെ രൂപത്തിലൊക്കെ ലാഭം കിട്ടുന്നതും. ഈ സമയത്താണ് അബ്സല്യൂട്ട് തൻ്റെ സെർവൻ്റായിട്ടുള്ള ഫാഗിനോട് പറയുന്നത് എങ്ങനെയാണ് ലിഡിയയുമായിട്ടുള്ള തൻ്റെ അഫെയർ അച്ഛനിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അബ്സല്യൂട്ടാണ് ആക്ച്വലി ബിവർലി എന്ന ഫേക്ക് നെയിം സ്വീകരിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിവർലി, അതായത് ബിവർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്സല്യൂട്ട് തന്നെയാണ്. അപ്പോൾ അബ്സല്യൂട്ടുമായിട്ടാണ് ആക്ച്വലി നമ്മുടെ ലിഡിയ പ്രണയത്തിലായിരിക്കുന്നത്. പക്ഷേ ബിവർലിയുടെ ആക്ച്വൽ നെയിം അബ്സല്യൂട്ടാണെന്നും അയാൾ റിച്ചാണെന്നും ലിഡിയയ്ക്ക് അറിയില്ല. അങ്ങനെ ജൂലിയയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫോക്ക്ലാൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു കുശുമോ അസൂയയുള്ള ആളാണ് ഫോക്ക്ലാൻഡ് എന്ന് ലിഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ തർക്കിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജൂലിയയും ലിഡിയയും. ആ ഫോക്ക്ലാൻഡ് നമ്മുടെ അബ്സല്യൂട്ടിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അബ്സല്യൂട്ടിനോട് പറയുന്നുണ്ട് നീ പോകണം, എന്നിട്ട് മിസ്സസ് മലപ്രോപ്പിനോട് ലിഡിയയെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതന്നെ നിൻ്റെ അച്ഛനായിട്ടുള്ള സർ ആന്റണിയോടും പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഗുഡ് ഐഡിയ അല്ല എന്നുള്ളത് അബ്സല്യൂട്ടിന് തോന്നുകയാണ്. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ലിഡിയയ്ക്ക് തന്നോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കില്ല. കാരണം അയാൾ റിച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അയാളെ ഉപേക്ഷിക്കുന്നതാണ് അയാൾ വിചാരിക്കുന്നത്. കാരണം അയാൾ പൂറാണെന്ന് കരുതിയിട്ട് മാത്രമാണ് അവൾ അയാളെ സ്നേഹിക്കുന്നതെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോക്ക്ലാൻഡ് പറയും നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വറി ചെയ്യണ്ട, എല്ലാം ശരിയാവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജൂലിയ തൻ്റെ അടുത്ത് നിന്നും ഒരുപാട് അകലെ ആയതുകൊണ്ട് ഞാൻ എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളത് ഫോക്ക്ലാൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് ഫോക്ക്ലാൻഡിനോട് പറയുന്നുണ്ട് ബാത്തിൽ നിന്നും തൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ജൂലിയ ബാത്തിലാണല്ലോ ഉള്ളത്, അപ്പോൾ അവളവിടെ നല്ലപോലെ തന്നെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫോക്ക്ലാൻഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഒന്ന് വല്ലാതെ വറീഡ് ആവാതെ ഇരിക്കും. ഇപ്പോൾ എയ്സറസ് എന്ന് പറഞ്ഞിട്ടുള്ള അബ്സല്യൂട്ടിൻ്റെ കൺട്രി സൈഡിൽ നിന്നുള്ള ഒരു നൈബർ, അതായത് ബാത്തിൽ നിന്നുള്ള ഒരു നൈബർ ഇവിടെ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എയ്സറസ് അവിടെ വരുന്നുണ്ട്. ആ വന്ന സമയത്ത് ജൂലിയയും ഫോക്ക്ലാൻഡും തമ്മിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ്മെൻറ്റ് നടത്താൻ പോവാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ജൂലിയയെക്കുറിച്ച് ഫോക്ക്ലാൻഡ് ചോദിക്കുന്നുണ്ട് എയ്സറസിൻ്റെ അടുത്ത്. അപ്പോൾ ജൂലിയ പെർഫെക്റ്റ് ഹെൽത്തോടുകൂടെ നല്ല ചാമിങ് പേഴ്സണാലിറ്റിയാണ്, അവൾക്ക് എല്ലാവരോടും നന്നായി സന്തോഷത്തോടെ സംസാരിക്കും, നല്ലോണം ഗ്രീറ്റ് ചെയ്യുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഫോക്ക്ലാൻഡിന് ദേഷ്യവും അസൂയയും ഒക്കെ തോന്നുന്നുണ്ട്. ദേഷ്യം പിടിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ഈസ്റസിന് അബ്സല്യൂട്ടിൻ്റെ റിലേഷനും, അതായത് അബ്സല്യൂട്ട് ബിവർലി എന്ന പേരിൽ ലിഡിയയെ കോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈസ്റസിനെ അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ടുള്ള ലിഡിയയെ കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് അബ്സല്യൂട്ടിൻ്റെ ഫാദർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അബ്സല്യൂട്ടിനോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അവളെ മാരി ചെയ്യണമെന്ന് പറയും. ആ സമയത്ത് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഓൾറെഡി പ്രണയത്തിലാണെന്നും ഞാൻ അവളെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നും അബ്സല്യൂട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് സർ ആന്റണിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ തൻ്റെ മകനെ ശപിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. അതിനുശേഷം ലൂസി ഡീലിയ എന്ന പേരിൽ മലപ്രോപ്പ് എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ലൂഷ്യസിന് കൊണ്ടു കൊടുക്കുന്നത് ഫാഗ് കാണുകയാണ്. ഫാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്സല്യൂട്ട് അഥവാ നമ്മുടെ എൻസൈൻ ബിവർലിയുടെ സെർവൻ്റാണ്. അപ്പോൾ ഇത് കാണുമ്പം സർ ലൂഷ്യസ് അവിടുന്ന് ലെറ്റർ വാങ്ങിപ്പോകും. ആ സമയത്ത് ഫാഗ് ലൂസിയെ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്, ഞാൻ എൻസൈൻ ബിവർലിയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലൂസി പറയുകയാണ് ഇത് ആക്ച്വലി ലൂഷ്യസിന് അയക്കുന്ന ഈ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിഡിയ തരുന്നതല്ല എന്നും അത് മിസ്സസ് മലപ്രോപ്പിൽ നിന്നുള്ള കത്തുകളാണെന്നും ലൂസി അയാളോട് പറയുന്നുണ്ട്.
പിന്നെ ലൂസി പറയുന്നുണ്ട് സർ ആന്റണി വന്നിട്ട് തൻ്റെ മകനായിട്ടുള്ള അബ്സല്യൂട്ടിന് വേണ്ടി ലിഡിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അബ്സല്യൂട്ടിൻ്റെ ശത്രു ബിവർലി ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. അല്ലെ, ബിവർലിയുടെ ആക്ച്വലി എനിമി അബ്സല്യൂട്ട് ആണ് എന്ന് ഫാഗിനോട് പറയുന്നുണ്ട്. കാരണം ബിവർലിയുടെ സെർവൻ്റ് ആയിട്ടാണല്ലോ ഫാഗ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാഗ് സന്തോഷത്തോടു കൂടി അബ്സല്യൂട്ടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ നിന്നെ നിനക്ക് വേണ്ടി ആലോചിച്ച സെയിം പെണ്ണിനെ തന്നെയാണ് നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ നീ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെയാണ് നിൻ്റെ അച്ഛനും നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അച്ഛനെ നോർത്ത് പരേഡിൽ പോയിട്ട് കാണുന്നുണ്ട് അബ്സല്യൂട്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഏത് പെൺകുട്ടിയെ കാണിച്ച് തന്നാലും ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, എനിക്ക് അവളുടെ ബ്യൂട്ടിയും അവളുടെ ഏജും ഒന്നും ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകൻ തന്നെ അനുസരിക്കുന്നത് കാണുമ്പോൾ സാർ എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷേ തൻ്റെ മകൻക്ക് ബ്യൂട്ടിയെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും യാതൊരു ബോധവും ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ അയാൾക്ക് വളരെയധികം ദുഃഖവും ഡിസ്കസ്റ്റും ഒക്കെ തോന്നുന്നുണ്ട്. ഫോക്ക്ലാൻഡ് ജൂലിയനെ കാണാനായിട്ട് അവളുടെ ലോഡ്ജിങ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ജൂലിയ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഫോക്ക്ലാൻഡിനോട് അവൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ കണ്ടിട്ട് എന്താ ഒരു എക്സൈറ്റ്മെൻറ്റും നിനക്ക് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാളത് ഒരു ഇൻഡിഫറൻസ് ആയിട്ടുള്ള ഒരു വേല് അതിന് റിപ്ലൈ കൊടുത്ത് പോവുകയാണ്. അപ്പോൾ അയാൾ പിന്നെ അക്യൂസ് ചെയ്യുന്നുണ്ട് അവളെ നീ എങ്ങനെയാണ് ഞാനില്ലാഞ്ഞിട്ടും ഇത്ര ഹാപ്പി ആയിട്ടും എങ്ങനെ ജോളി ആയിട്ടൊക്കെ എങ്ങനെ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സന്തോഷമുള്ള മുഖം എൻ്റെ മുഖത്ത് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്, ആക്ച്വലി ഞാൻ ഹാപ്പി ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളങ്ങനെ പറഞ്ഞെങ്കിലും അയാൾക്ക് അവളുടെ മേലിൽ സംശയം ഉണ്ടാവുകയാണ്. അയാളുടെ അവളുടെ സിൻസിയറിറ്റി അയാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അവൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ്. അതിനുശേഷം ജാക്ക് അബ്സല്യൂട്ട് മിസ്സസ് മലാപ്രോപ്പിൻ്റെ അടുത്ത് വന്ന് അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതും കണ്ടിട്ട് ഇവർ എന്താ പറയുക അന്താളിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ മിസ്സസ് മലാപ്രോപ്പിന് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് അവൾ ബിവർലി അയച്ചിട്ടുള്ള ഒരു ലെറ്റർ എടുത്ത് വലിച്ചിട്ട് പറയുന്നത് എന്താണ് ബിവർലി മിസ്സസ് മലാപ്രോപ്പിനെ കളിയാക്കിയിട്ടുണ്ടെന്നും അവളുടെ ലാംഗ്വേജ് യൂസിനെ കുറിച്ചും പിന്നെ അതേപോലെ മലാപ്രോപ്പിൻ്റെ പ്രസൻസിൽ തന്നെ ലിഡിയയെ പിന്നെ എന്താണ് കല്യാണം കഴിക്കുന്നുള്ള ആ രീതിയിൽ അല്ലെങ്കിൽ ലിഡിയയുമായി സംസാരിക്കുന്നൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലെറ്റർ വായിക്കുന്നുണ്ട്. അങ്ങനെ ജാക്ക് അവളെ കാണാൻ അതായത് ലിഡിയയെ കാണാൻ വേണ്ടിയിട്ട് മിസ്സസ് മലാപ്രോപ്പിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അപ്പോൾ മിസ്സസ് മലാപ്രോപ്പ് അവളെ വിളിക്കുന്നുണ്ട്. അവരൊരുമിച്ച് കുറച്ച് സമയം സംസാരിക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട്. ആ സമയത്ത് അവളെ അവർ ഈ ഓണ്ടായിട്ടുള്ള മിസ്സസ് മലാപ്രോപ്പിനെ പറ്റിച്ചതിൽ ലിഡിയയ്ക്ക് അത്ഭുതമൊക്കെ തോന്നുന്നു, സന്തോഷമൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട്. പിന്നെ മിസ്സസ് മലാപ്രോപ്പ് അവരുടെ കോൺവെർസേഷൻ ഒളിച്ച് കേൾക്കുന്നുണ്ട് എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ മിസ്സസ് മലാപ്രോപ്പ് വിചാരിച്ചത് എന്താ വെച്ചാൽ ലിഡിയ അബ്സല്യൂട്ടിനെ റിജക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതിലേക്ക് അവിടേക്ക് കയറി വന്നിട്ട് ലിഡിയയെ ഇവിടെ പറയണം പെട്ടെന്ന് റൂമിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സർ ലൂഷ്യസ് സർ ഏസ്രസിൻ്റെ ലോഡ്ജിങ്ങിലേക്ക് വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഏസ്രസ് പറയുന്നുണ്ട് അദ്ദേഹം ബാത്തിൽ നിന്നും ഇവിടേക്ക് വന്നത് യങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ടുള്ള ലിഡിയെ കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അവൾ ബിവർലി എന്ന് പറഞ്ഞ ഒരാളായിട്ട് കോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നെ സർ ലൂഷ്യസ് ഏസ്രസുമായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട് ഒരു ഡുവലിന് ബിവർലിയുമായിട്ട് ഒരു ഡുവലിന് ഏറ്റുമുട്ടൽ ഏർപ്പെടണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഏസ്രസിനോട് തൻ്റെ പങ്കാളി ആവാൻ വേണ്ടിയിട്ട് സർ ലൂഷ്യസ് പറയുന്നുണ്ട്. ഏസ്രസ് ഒരു ചലഞ്ച് ലെറ്റർ ബിവർലിക്ക് വേണ്ടിയിട്ട് അബ്സല്യൂട്ടിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കാരണം അബ്സല്യൂട്ടും ബിവർലിക്കും തമ്മിൽ പരിചയമുണ്ടെന്ന് ഏസ്രസിന് അറിയാം. അതുകൊണ്ടാണ് അബ്സല്യൂട്ടിൻ്റെ കയ്യിൽ ബിവർലിക്കുള്ള ലെറ്റർ ഏസ്രസ് ചലഞ്ചിങ് ലെറ്റർ കൊടുക്കുന്നത്. മിസ്സസ് മലാപ്രോപ്പ് ലിഡിയയോട് അബ്സല്യൂട്ടിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. അങ്ങനെ ലിഡിയയും അങ്ങനെ അഗ്രി ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ബിവർലി ആണെന്നും തൻ്റെ ഓണ്ട് മുന്നേ കണ്ടത് ബിവർലിയാണെന്നും ബിവർലിയാണ് ആക്ച്വലി തൻ്റെ ഓണ്ടായിട്ടുള്ള മിസ്സസ് മലാപ്രോപ്പ് പ്രേസ് ചെയ്യുന്നത് എന്നും ആണ് ലിഡിയ കരുതിയിരിക്കുന്നത്. അങ്ങനെ ആന്റണി സർ ആന്റണി വരുന്നുണ്ട് തൻ്റെ മകനായിട്ടുള്ള ക്യാപ്റ്റൻ അബ്സല്യൂട്ടിനോടൊപ്പം, അഥവാ ബിവർലി എന്നുള്ള ഫാൾസ് ഐഡൻറ്റിറ്റിയുള്ള ക്യാപ്റ്റൻ അബ്സല്യൂട്ടിനോടൊപ്പം വരുന്നുണ്ട്. ലിഡിയ അവരെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ഓണ്ട് ഇത്രയും സർപ്രൈസ്ഡ് ആയത് കണ്ടിട്ട് അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ തൻ്റെ ഓണ്ടിനെ എങ്ങനെയാണ് ബിവർലിയല്ല നേരത്തെ കണ്ട ബിവർലിയല്ല ഈ അബ്സല്യൂട്ട്, എന്തുകൊണ്ടാണ് തൻ്റെ ഓണ്ടിന് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ചിന്തിച്ച് അവൾ അത്ഭുതപ്പെടുന്നൊക്കെ ഉണ്ട്. ആദ്യം അബ്സല്യൂട്ട് സംസാരിക്കാനൊന്നും തയ്യാറാവുന്നില്ല, അയാൾ നെർവസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ലിഡിയയുമായിട്ട് എന്തായാലും സംസാരിക്കുന്ന സമയത്ത് എല്ലാം പുറത്ത് വരില്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ സംസാരിക്കാൻ ഒതുങ്ങുമ്പോഴാണ് അവൾ ബിവർലി എന്ന് പറഞ്ഞിട്ട് അയാളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ബിവർലി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മിസ്സസ് മലാപ്രഭവും സർ എന്തണി വിചാരിക്കാം ലിഡിയയ്ക്ക് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് അബ്സല്യൂട്ട് എല്ലാവരെയും പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. എന്തായാലും സർ ആന്റണിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം തൻ്റെ മകൻ ക്യാപ്റ്റൻ അബ്സല്യൂട്ട് തൻ്റെ വൈഫിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ഒന്നും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒന്നല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ മിസ്സസ് മലാപ്രോപ്പിന് ദേഷ്യമാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ലെറ്ററാണ് ബിവർലി എന്ന പേരിൽ ബിവർലിയുടെ പേരിൽ അബ്സല്യൂട്ട് അവിടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർ ആന്റണി അവളെ
പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് ആ യങ് കപ്പിളിനെ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് വിട്ടു പോകുന്നുണ്ട്. പക്ഷേ ലിഡിയയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പം താൻ പറ്റിക്കപ്പെട്ടതായിട്ട് അറിയുന്ന സമയത്ത് ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറയും. അങ്ങനെ അയാൾ അബ്സല്യൂട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്, ഇന്ന് നോർത്ത് പരേഡിലേക്ക് നടക്കാൻ പോവാണ്. അങ്ങനെ ആകെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അയാളുള്ളത്. സർ ലൂഷ്യസിനെ അയാൾ കാണുന്നുണ്ട്. അപ്പോൾ സർ ലൂഷ്യസ് അദ്ദേഹത്തെ ഡ്യുവലിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ടിന് ലൂഷ്യസിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഒന്നും വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു ഏറ്റുമുട്ടലിന് എന്താ പറയുക, ബ്ലൈൻഡ്ലി അഗ്രി ചെയ്യുകയാണ്. അന്നത്തെ രാത്രി തന്നെ ഡ്യുവലിന് വരാമെന്ന് സമ്മതിക്കുകയാണ്. അബ്സല്യൂട്ട് ഫോക്ലാൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് തൻ്റെ പങ്കാളിയാവുമെന്ന് ചോദിക്കുകയാണ് ഏറ്റുമുട്ടലിൽ. അപ്പോൾ ഒരു സെർവൻറ്റ് ജൂലിയയിൽ നിന്നുള്ള ഒരു ലെറ്ററുമായിട്ട് ഫോക്ലാൻഡിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ആ ലെറ്ററിൽ ജൂലിയ ഫോക്ലാൻഡിന് മാപ്പ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അതായത് അന്ന് അവളെ സംശയിച്ചതിൻ്റെ പേരിൽ അവൾ കരഞ്ഞു ഓടിപ്പോയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആ ഒരു കാരണം തനിക്ക് മനസ്സിലായെന്നും ഞാൻ നിനക്ക് മാപ്പ് തന്നെന്നും പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററായിരുന്നു അത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഫോക്ലാൻഡിന് പിന്നെയും ദേഷ്യം വരികയാണ്. കാരണം അത്രയും പെട്ടെന്ന് അവളുടെ എന്താണ് അവൾ മാപ്പ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയാണ്. അയാൾ മാപ്പ് ചോദിക്കാതെ തന്നെ അവൾ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അബ്സല്യൂട്ടിൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ പ്രോബ്ലംസ് ഒന്നും കേൾക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ നിൻ്റെ പ്രോബ്ലംസിൽ എന്നെ വലിച്ചഴിക്കേണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് പോവാണ്. പിന്നെ ഫോക്ലാൻഡ് മനസ്സിലാക്കാണ് എന്താണ്, താനൊരു ഡുവല് പങ്കെടുത്തെന്ന് പറഞ്ഞിട്ട് ജൂലിയൻ്റെ മുന്നിൽ തൻ്റെ സിൻസിയറിറ്റി പ്രൂവ് ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഫോക്ലാൻഡ് ജൂലിയൻ്റെ അടുത്ത് വന്നിട്ട് കളവ് പറയുന്നുണ്ട്, ഞാൻ ഡുവലിൽ ഒരാളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് എസ്കേപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം ഗുഡ് ബൈ പറഞ്ഞ് പോകാനാണ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇനിയും ആർഗ്യുമെൻ്റ് ആക്റ്റീവ് ആയ ഒരു പേഴ്സൺ ആയിട്ടൊക്കെ മാറിയേക്കാം, പക്ഷെ അതൊന്നും സാരമില്ല, ഞാൻ എന്നാലും നിങ്ങളെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവളുടെ സിൻസിയറിറ്റി അയാൾക്ക് മനസ്സിലാവുകയാണ് ഫോക്ലാൻഡിന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിന്നോടൊരു കളവ് പറഞ്ഞതാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഒരു ഡുവൽ നടന്നിട്ടില്ല എന്ന്. അപ്പോൾ ജൂലിയക്ക് ദേഷ്യം വരും. അപ്പോൾ അവൾ പറയും, ഞാൻ നിങ്ങളെ ഇനി കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ലിഡിയ ജൂലിയയും തിരഞ്ഞുകൊണ്ട് കുറച്ച് സമയത്തിന് ശേഷം അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ജൂലിയയോട് അബ്സല്യൂട്ട് തന്നെ ചതിച്ചു എന്ന കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ ജൂലിയ പറയുന്നുണ്ട്, ഫോക്ലാൻഡ് ഇത് ഇന്നോട് ഓൾറെഡി പറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ ലിഡിയക്ക് വീണ്ടും ദേഷ്യം വരും. എന്നിട്ട് പറയും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ ബിവർലിയോടൊപ്പം ഉള്ള മുന്നേ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ ആലോചിച്ചിരിക്കും. ആ സമയത്ത് ജൂലിയ ഇതൊന്നും കേൾക്കാൻ പറ്റിയൊരു മൂഡിലൊന്നും ആയിരിക്കില്ല. ആ സമയത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ലിഡിയയോട് പറയുന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നല്ലൊരു സക്സസ്ഫുൾ മാരേജിനെ നീ ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഫാഗ് മിസ്സസ് മലാപ്രോപ്പിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഫാഗ് മിസ്സസ് മലാപ്രോപ്പും കൂടെ അബ്സല്യൂട്ടിൻ്റെ കാര്യം ലേഡീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അതായത് അബ്സല്യൂട്ടും ഫോക്ലാൻഡും സർ ലൂഷ്യസും എയ്സ്ലസും കൂടി ഒരു ഡുവൽ ഒരു ഏറ്റുമുട്ടലിൽ രാത്രി നടത്താൻ പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ഒരു ഡുവൽ നിർത്താൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ അബ്സല്യൂട്ട് ഇങ്ങനെ ഒരു ഡുവലിൽ പോയത് തൻ്റെ അച്ഛനായിട്ടുള്ള സർ ആൻ്റണി അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അയാൾ അറിയിക്കരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാവിഡ് അത് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹവും അതുകൊണ്ട് ആ ഡുവൽ നിർത്തിക്കാനായിട്ട് ഓടി വരുമായിരിക്കും. അങ്ങനെ എസ്രസും സർ ലൂഷ്യസും ഡുവലിന് വേണ്ടിയിട്ട് ഒപ്പോണൻസിനെ കാത്ത് അവിടുത്തെ ഒരു നിയർബൈ ടൗണായിട്ടുള്ള കിങ്സ് മെഡ്ഫീൽഡ്സിൽ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ സമയത്ത് ഫോക്ലാൻഡും അബ്സല്യൂട്ടും അവിടെ എത്താണ്. അങ്ങനെ സർ ലൂഷ്യസ് വിചാരിക്കുന്നത് ഫോക്ലാൻഡാണ് ബിവർലി എന്നാണ്. പക്ഷേ എയ്സ്രസിന് മനസ്സിലായി ഇതിൽ രണ്ട് പേരും ബിവർലി അല്ല എന്നുള്ളത്. അപ്പോൾ സർ ലൂഷ്യസ് എയ്സ്രസിനോട് ചോദിക്കും, നീ ഫോക്ലാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ബിവർലിക്ക് പകരമായിട്ട് ഫോക്ലാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എയ്സ്രസ് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് പറയുകയാണ്, ഞാനാണ് ആക്ച്വലി ബിവർലി, ഞാനാണ് ഫോൾസ് ഐഡൻറ്റിറ്റിയിൽ അങ്ങനെ ഒരു നാടകം നടത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയും. ഇതറിഞ്ഞാലും എയ്സ്രസിന് ബിവർലിയെ അതായത് അബ്സല്യൂട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എയ്സ്രസ് പറയാണ്, ഞാനില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സർ ലൂഷ്യസ് അയാളെ വീരു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അബ്സല്യൂട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ ആ സമയമായപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്താണ്. ആ സാർ ആൻ്റണി ആ സമയത്ത് പറയാണ്, എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനുമായിട്ട് അതായത് ക്യാപ്റ്റൻ അബ്സല്യൂട്ടുമായിട്ട് എന്തിനാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആരും ഉത്തരം പറയുന്നില്ല. ആ സമയത്ത് മിസ്സസ് മലാപ്രോപ്പ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂഷണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലിഡിയോട് പറയുകയാണ്, നീ അബ്സല്യൂട്ടിനോട് അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം പറയണമെന്ന് അറിയും. പക്ഷേ ലിഡിയ ആ സമയത്ത് മിണ്ടാതിരിക്കും. അപ്പോൾ സർ ലൂഷ്യസ് പറയുന്നുണ്ട്, അവൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ലിഡിയ പറയുന്നുണ്ട്, എനിക്ക് അബ്സല്യൂട്ടിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സർ ലൂഷ്യസ് ആകെ ഷോക്ക്ഡ് ആയിപ്പോവും. കാരണം തനിക്ക് എഴുതിയിട്ടുള്ള ആ ഒരു ലവ് ലെറ്ററിൽ ഡീലിയ എന്ന പേരിൽ എഴുതിയിട്ടുള്ളത് ലിഡിയയാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ആ സമയത്താണ് ലിഡിയയുടെ ചോദിക്കുന്നത്, നീ എനിക്ക് കത്തുകൾ എഴുതിയിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലയെന്ന് പറയും. ആ സമയത്ത് മിസ്സസ് മലാപ്രോപ്പ് പറയും, ഞാനായിരുന്നു ഡീലിയ എന്ന പേരിൽ ആ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നതെന്ന് പറയും.
പക്ഷേ സർ ലൂഷ്യസിനെ ഒരു ഓൾഡ് മിസ്സസ് മലപ്രഭ, അതായത് ഓൾഡ് ലേഡി ആയിട്ടുള്ള മിസ്സസ് മലപ്രഭിനെ കല്യാണം കഴിക്കുന്നത് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കൺഫ്യൂഷനും ഇതോടുകൂടെ അവസാനിക്കുകയാണ്, ഈ ലാസ്റ്റ് സീനോട് കൂടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ സർ ആന്റണി ജൂലിയയോട് പറയാണ്, നീ ഫോക്ലാൻഡിനെ കല്യാണം കഴിക്കണം, അയാളുടെ അതായത് ഫോക്ലാൻഡിൻ്റെ ആ ഒരു ചെലസ് നേച്ചറൊക്കെ കല്യാണം കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആയിക്കോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജൂലിയ ഫോക്ലാൻഡുമായിട്ട് ഒന്നിക്കുകയാണ്, അതേപോലെ ജാക്ക് ലിഡിയയുമായിട്ടും ഒന്നിക്കുകയാണ്. അങ്ങനെ എയ്ച്ചറസ് ഇവരുടെ ഈ ന്യൂലി എൻഗേജ് ചെയ്തിട്ടുള്ള കപ്പിൾസിൻ്റെ ആ ഒരു പാർട്ടി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണ്. അതിന് നേതൃത്വം ഞാൻ വഹിച്ചോളാം എന്ന് പറയുന്നതോടുകൂടെ ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുകയാണ്. ഈ ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ എക്സാമ്പിളാണ്, എന്തിൻ്റെ, കോമഡി ഓഫ് മാനേഴ്സിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ദ റൈവൽസ്. ഇതിലും അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ മാനേഴ്സിനെയൊക്കെയാണ് മോക്ക് ചെയ്യുന്നത്. അതായത് വിക്ടോറിയൻ ഇറയിലുള്ള ആളുകളുടെ ഇഷ്യൂസിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്, അവരുടെ മൊറാലിറ്റി, അവരുടെ ആ ഒരു മാനറിസം, ഇതിനെയൊക്കെയാണ് ഈ ഒരു പ്ലേയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസും ഫേക്ക് ഐഡൻറ്റിറ്റിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് എൻസൈൻ ബിവർലി എന്ന പേരിൽ ജാക്ക് അബ്സല്യൂട്ട് പ്രസൻ്റ് ആവുന്നു, അതോടൊപ്പം തന്നെ മല പ്രോപ്പഡീലിയ എന്ന പേരിൽ കള്ള കത്തെഴുതുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റിയിലുള്ള കൺഫ്യൂഷൻ അഥവാ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്ന അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവരെ മോക്ക് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഒരു സോഷ്യൽ കസ്റ്റത്തിനെയും മറ്റും മോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൈവൽസ് എന്ന ഈ ഒരു പ്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.